എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാനഡ വിസ അപ്ലൈ ചെയ്യുമ്പോൾ സ്പോസിനും കൂടെ ഒരുമിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അതായത് ഇപ്പൊ സാധാരണ എല്ലാവരും തന്നെ ചെയ്യാറ് സ്റ്റുഡന്റ് വിസ അപ്ലൈ ചെയ്തു, മെയിൻ അപ്ലിക്കന്റിന് അപ്രൂവൽ കിട്ടിയതിനു ശേഷം മെയിൻ അപ്ലിക്കന്റ് പോയി കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം സ്പോസിന് അപ്ലൈ ചെയ്യാണ്. ഇപ്പോഴത്തെ എല്ലാ ഏജൻസികളും എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷെ പല സ്റ്റുഡൻസിനും ഒരുമിച്ച് പോയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ പലരും ചോദിക്കാറുണ്ട് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ. അപ്പൊ അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ, സ്റ്റുഡന്റിനും സ്പോസിനും ഒരുമിച്ച് വിസ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്ന് IRCCയിലോ അല്ലെങ്കിൽ CIC യിലോ എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല. അവരുടെ ഒരു റൂൾസിലും പറയുന്നില്ല സ്റ്റുഡന്റും സ്പോസും സെപ്പറേറ്റ് അല്ലെങ്കിൽ സ്റ്റുഡന്റും ഡിപ്പെൻഡൻസും സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം എന്ന് എവിടെയും പറയുന്നില്ല. പക്ഷെ നമ്മൾ മിക്കവാറും അല്ലെങ്കിൽ ഏജൻസോ അല്ലെങ്കിൽ കൺസൾട്ടൻസോ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് സ്റ്റുഡന്റ് ആദ്യം അപ്ലൈ ചെയ്യുക, അതിനുശേഷം സ്റ്റുഡന്റ് എത്തിയതിനു ശേഷം കാനഡയിൽ എത്തിയതിനു ശേഷം സ്പോസിന് വേണ്ടിയിട്ടുള്ള വിസ അപ്ലൈ ചെയ്യുക. അതാണ് നമ്മുടെ സാധാരണ കടന്ന കീഴ്വഴക്കം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പം പ്രധാനപ്പെട്ട കാരണം, നമ്മളിപ്പോൾ ഒരു വിസ വെക്കുമ്പോൾ, അതായത് നിങ്ങളിപ്പോൾ വിചാരിച്ചോളൂ ഒരു ഇൻഡിപെൻഡന്റ്ലി, അതായത് സ്റ്റുഡന്റ് മാത്രം വിസ വെക്കുക വിചാരിച്ചോളൂ, അപ്പം ആ ഒരു അസസ്മെന്റ് ക്രൈറ്റീരിയയിൽ പല ക്രൈറ്റീരിയ അവർ നോക്കാറുണ്ട്. അവർ ഫസ്റ്റ് നോക്കാറുണ്ട് ജെനുവിൻ എൻട്രൻ്റ് ആണോ, അല്ലെങ്കിൽ എല്ലാ ഫണ്ട് നോക്കും. മാത്രമല്ല നിങ്ങൾക്ക് നാട്ടിൽ ടൈസ് ഉണ്ടോ, അതായത് റിജക്ഷൻ വരാനുള്ള ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. നാട്ടിൽ നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടോ, തിരിച്ചു വരുമോ, അങ്ങനെ പല കാര്യങ്ങൾ അസസ് ചെയ്തിട്ടാണ് അവർ നിങ്ങൾക്ക് വിസ അപ്രൂവ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ മാത്രം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മാത്രം ക്രൈറ്റീരിയസ് നോക്കിയാൽ മതി. ഇപ്പം സ്പോസും അല്ലെ ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് അപ്ലൈ ചെയ്യാൻ വിചാരിച്ചുള്ളൂ. അപ്പം അല്ലെങ്കിൽ മെയിൻ അപ്ലിക്കൻറ്റും അതിൻ്റെ കൂടെ ഡിപ്പെൻഡൻ്റ് ഒരുമിച്ച് അപ്ലൈ ചെയ്യുമ്പം ഈ ക്രൈറ്റീരിയകളെല്ലാം തന്നെ ഒരാൾക്ക് മാത്രം നോക്കിയാൽ പോരാ, രണ്ടു പേർക്കും നോക്കണം. അപ്പം ചില കാര്യങ്ങൾ, അതായത് ഇപ്പം ഈ നിങ്ങൾ കാനഡയിൽ പോയി തിരിച്ചു വരുമോ എന്നുള്ളൊരു ക്രൈറ്റീരിയ അസസ് ചെയ്യുമ്പം അത് വിസ ഓഫീസറിൻ്റെ ഒരു തോന്നലാണ്. അതായത് അവര് വരില്ലായിരിക്കും എന്ന് അവർ അസ്യൂം ചെയ്തിട്ടാണ് മിക്കവാറും സ്റ്റാമ്പ് കടിച്ചിരുന്നത്. അല്ലാതെ എങ്ങനെയാണ് നമുക്ക് ഒരാളുടെ വിസ കണ്ടിട്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുക, അല്ലെങ്കിൽ വിസ ഓഫീസറിന് മനസ്സിലാവുക ഓ ഇയാൾ തിരിച്ചു വരാൻ സാധ്യതയില്ല, അങ്ങനെ നമുക്ക് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ് ആയിട്ട് ഇയാൾ വരില്ല എന്ന് ഉറപ്പിച്ച് വരാൻ വരുന്ന ഒരു എവിഡൻസ് ഒന്നും അങ്ങനെ വിസ ഓഫീസറിന് കിട്ടില്ല. പക്ഷെ ഒരു ഓവറോൾ ആപ്ലിക്കേഷന്റെ അവരുടെ എല്ലാ പ്രൊഫൈലും, അതായത് അവരുടെ മാർക്ക്, നാട്ടിലെ ജോലി എന്തായിരുന്നു, നാട്ടിലെ സാമ്പത്തിക സ്ഥിതി, നമ്മുടെ ഫിനാൻഷ്യൽ എന്താ വെൽ ഓഫ് ആണോ, പിന്നെ പണ്ടത്തെ ജോലി എന്തായിരുന്നു, നാട്ടിൽ പ്രോപ്പർട്ടീസ് ഉണ്ടോ, അങ്ങനെ പല ക്രൈറ്റീരിയകളും നോക്കിയിട്ട് ഒരു ഓവറോൾ അസസ്മെന്റിൽ അവർ നാട്ടിലേക്ക് തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വിസ റിജക്ട് ആവുന്നത്. ഇതിപ്പോൾ ഒരാളുടെ കേസ് ആകുമ്പം ആ ഒരാളുടെ കാര്യങ്ങൾ മാത്രം പെർഫെക്റ്റ് ആക്കി വെച്ചാൽ മതി വിസ കിട്ടാൻ. പക്ഷെ അറ്റ് ദ സെയിം ടൈം സ്പോസും കൂടെ കൂടി രണ്ടുപേരും വെക്കുന്ന സമയത്ത് എന്ത് പറ്റും, ഈ വിസ ഓഫീസറിന് ശരിക്കും പറഞ്ഞാൽ രണ്ട് റീസൺസായി റിജക്ട് ചെയ്യാൻ. അതായത് ഇപ്പോൾ ഒരാൾ ഇപ്പം സ്റ്റുഡന്റ് വരികയെന്ന് വരി തിരിച്ചു വരികയില്ല എന്ന് അവർക്ക് തോന്നില്ലെങ്കിൽ ചിലപ്പോൾ സ്പോസിനെ അവർക്ക് അങ്ങനെ തോന്നാം. സോ അതുകൊണ്ട് ഈ സ്റ്റുഡന്റും സ്പോസും വെക്കുമ്പം അത്രയും സ്ട്രോങ് ആപ്ലിക്കേഷൻ അല്ല എങ്കിൽ, അത്രയും പെർഫെക്റ്റ് ആപ്ലിക്കേഷൻ അല്ല, അത്രയും പെർഫെക്റ്റ് പ്രൊഫൈൽ അല്ല എന്നുണ്ടെങ്കിൽ വിസ റിജക്ഷൻ ഉള്ള ചാൻസസ് കൂടുതലാണ്. കാരണം വിസ ഓഫീസറിന് രണ്ട് എക്സ്ക്യൂസ് കിട്ടുകയാണ് ഇവരെ ഈ വിസ റിജക്ട് ആവാൻ. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലെ കൺസൾട്ടൻസും ഏജൻസും ഒക്കെ എന്ത് ചെയ്യുന്നത്, വിസ ആപ്ലിക്കേഷൻ്റെ സമയത്ത് പ്രൈമറി ആപ്ലിക്കൻ്റ് ആദ്യം വെച്ചതിന് ശേഷം പിന്നെ അവരെത്തിയതിനു ശേഷം ഡിപ്പെൻഡ് വെക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ടൈം ഡിപ്പെൻഡ് വെക്കുമ്പം അവർക്ക് ആക്ച്വലി ഓൾറെഡി റീസണായി, കാരണം സ്റ്റുഡൻറ്റ് കാനഡയിലുണ്ട്. സോ ദാറ്റ്സ് എ കമ്പൈലിംഗ് റീസൺ ദാറ്റ് ഡിപ്പെൻഡൻസ് ഹാവ് ടു ഗോ ടു കാനഡ. സോ അതുകൊണ്ട് തന്നെ വിസ റിജക്ഷനുള്ള സെക്കൻഡ് ടൈമിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചാൻസസ് വളരെ കുറയും. കാരണം പ്രൈമറിക്ക് കിട്ടാനുള്ള വിസ കൂടെ റിജക്റ്റ് ആവാനുള്ള ചാൻസ് സ്പോസിന്റെ പ്രൊഫൈൽ പോരാ എന്ന് വിസ ഓഫീസർക്ക് തോന്നിക്കഴിഞ്ഞാൽ സാധ്യതയുണ്ട് രണ്ടുപേരും ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ. മറ്റതാവുമ്പം ആ ഒരു ഇൻഡിവിജ്വലി അസസ് ചെയ്യുമ്പം അത്രയും ഒരു റിസ്ക് വരുന്നില്ല. അപ്പൊ അതാണ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാരണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേരും ഒരുമിച്ച് വെച്ചേ പറ്റൂ എന്നുള്ളത് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ചെയ്യുന്നതിന് കുഴപ്പമില്ല, നിങ്ങൾ ഏതെങ്കിലും കൺസൾട്ടന്റിനെ കണ്ടെത്തി അങ്ങനെ ചെയ്യാം. പക്ഷേ ഡെഫിനറ്റ്ലി മേക്ക് ഷുവർ പ്രൊഫൈൽ പെർഫെക്റ്റ് ആവാൻ നോക്കുക. പ്രധാനപ്പെട്ട കാരണം ഫണ്ടിങ്. ഫണ്ടിങ് നിങ്ങൾ കുറച്ച് എക്സ്ട്രാ പൈസ കാണിക്കുക, കാരണം ഫാമിലി ആയിട്ട് പോകുമ്പോൾ എക്സ്പെൻസസ് കൂടുതലായിരിക്കും, ഷെയറിംഗിൽ താമസിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിസ ഓഫീസറിന് പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫണ്ടിങ്ങിന്റെ കാര്യം പെർഫെക്റ്റ് ആക്കുക. മാത്രമല്ല സ്പോസിന്റെ പ്രൊഫൈൽ ഡെഫിനറ്റ്ലി നല്ലൊരു ഇതാക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പുള്ളിക്കാരൻ്റെ അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ നാട്ടിലെ ജോലി പെർഫെക്റ്റ് ആണോ എന്ന് നോക്കുക. അങ്ങനെയുള്ള പ്രൊഫൈൽ പെർഫെക്റ്റ് അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യുക. അല്ല അഥവാ ഇനി നിങ്ങൾ ഫിനാൻഷ്യലി വളരെ വെൽ ഓഫ് ആണ്, മറ്റേ നാട്ടിലേക്കുള്ള ടൈസ് ഉണ്ടല്ലോ, അതായത് നാട്ടിലെ തിരിച്ചു വരാനുള്ള കാരണങ്ങളാണ് നമ്മൾ ആക്ച്വലി പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ നാട്ടിലേക്കുള്ള നമുക്ക് നല്ല ടൈസ് ഒക്കെ ഉണ്ട്, അതായത് പ്രോപ്പർട്ടീസ് ഉണ്ട്,
അല്ലെങ്കിൽ ബിസിനസ്സുകളുണ്ട്, അല്ലെങ്കിൽ ജോലിയുണ്ട്, അല്ലെങ്കിൽ പാരൻസ്, അല്ലെങ്കിൽ അങ്ങനെ ബന്ധുക്കൾ, അങ്ങനെ നമുക്ക് ഫണ്ടുണ്ട് നാട്ടിൽ, ഫിക്സഡ് ആയിട്ട് കുറെ പൈസ നാട്ടിൽ കിടപ്പുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ ആക്ച്വലി രണ്ടുപേരും അപ്ലൈ ചെയ്താൽ വലിയ കുഴപ്പമില്ല. പക്ഷെ പ്രൊഫൈലിൽ എന്തെങ്കിലും ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി സെപ്പറേറ്റ്ലി അപ്ലൈ ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ കാര്യം. ശരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയല്ല എന്നൊന്നുമില്ല, പക്ഷെ അപ്ലൈ ചെയ്യുമ്പം വിസ ഓഫീസറിന് എക്സ്ക്യൂസുകൾ കൂടുതൽ കിട്ടും പ്രൊജക്ട് ചെയ്യാൻ. അഥവാ ഇനി ഇപ്പൊ ഒരാളുടെ പ്രൊഫൈലിൽ മാത്രം വെച്ച് പ്രൈമറിക്ക് അപ്ലൈ ചെയ്ത് വിസ കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡറി അല്ലെങ്കിൽ ഡിപ്പെൻഡന്റിന് വിസ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, വലിയ റിജക്ഷൻ വരില്ല. പക്ഷെ ഇപ്പൊ രണ്ടുപേരും അപ്ലൈ ചെയ്യുമ്പോൾ രണ്ടുപേരുടെയും പ്രൊഫൈൽ അസസ് ചെയ്തിട്ട് ഒരാളുടെ ശരിക്കും കുറച്ച് പോരാ എന്ന് പറഞ്ഞാൽ വിസ ഓഫീസർ ശരിക്കും രണ്ട് വിസയും, അതായത് ഒരാളുടെ വിസയിൽ മാത്രം അങ്ങനെ റിജക്ട് ചെയ്യില്ലല്ലോ, സ്റ്റുഡന്റ് വിസ ടോട്ടലി റിജക്ട് ആയപ്പോഴുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ശരിക്കും എല്ലാവരും തന്നെ കൺസൾട്ടൻസ് എല്ലാവരും തന്നെ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.